ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എംജെ ഫാക്ടറി. യാത്രകളും അഡ്വഞ്ചറുകളും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ കൂടുതൽ പേരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 18 രാജ്യങ്ങൾ താണ്ടി 20,000 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് 70 ദിവസങ്ങൾ കൊണ്ട് ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെടാൻ പോകുന്ന ഒരു ടൂറിസ്റ്റ് ബസ് സർവീസിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഒരാൾക്ക് എത്ര രൂപ ചിലവാകും, അതുപോലെ തന്നെ ഏതൊക്കെ ഡെസ്റ്റിനേഷനുകളിൽ സന്ദർശിക്കാൻ നമുക്ക് സാധിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വിശേഷങ്ങളെക്കുറിച്ചും കൗതുകങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ, പണ്ട് കൊളോണിയൽ കാലഘട്ടത്തിൽ കൊൽക്കത്തയിൽ നിന്നും ലണ്ടനിലേക്ക് ബസ് സർവീസ് ഉണ്ടായിട്ടുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യാമാൻ, സിൽവർ എക്സ്പ്രസ്, അങ്ങനെ ധാരാളം പേരുകളിൽ ആൾക്കാരെ മൊബിലൈസ് ചെയ്യാനായിരുന്നു ആ സർവീസുകൾ ഉണ്ടായിരുന്നത്. പിന്നീട് 1950 ആദ്യം മുതൽ ഒരു 1970 അവസാന കാലഘട്ടം വരെ ഹിപ്പി ട്രയൽ എന്നറിയപ്പെടുന്ന ഹിപ്പികളുടെ ട്രാവലിനെ കുറിച്ച് നമ്മൾ ധാരാളം വായിച്ചിട്ടും സിനിമകളിലും കണ്ടിട്ടുമുണ്ട്. അതായത് ഏഷ്യയിലേക്ക് യൂറോപ്പിൽ നിന്നും എൻലൈറ്റ്മെൻറ്റ് തേടി യാത്ര ചെയ്യുന്ന, അതായത് ഒരു ബസ് തങ്ങളുടെ ജീവിതമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നവരായിരുന്നു ഹിപ്പികൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടായി നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നാൽ ഇവിടെ ഈ യാത്രയെക്കുറിച്ച് നമ്മൾ പ്രസൻ്റലി ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഗുരുഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഓവർലാൻഡ് എന്നൊരു കമ്പനിയുമായി ബന്ധപ്പെട്ടും അവരുടെ ഒരു ഐഡിയ ആയ ഈ ഡൽഹി ടു ലണ്ടൻ യാത്ര, ബസ് ടു ഡൽഹി ടു ലണ്ടൻ എന്ന ഈ യാത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സഞ്ജയ് മദൻ, തുഷാർ അഗർവാൾ എന്നീ രണ്ടു പേരാണ് ഈ അഡ്വഞ്ചേഴ്സ് ഓവർലാൻഡ് എന്ന ഈ കമ്പനിയുടെ പിറകിലുള്ള ആളുകൾ. ഇവർ രണ്ടുപേരും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചവരാണ് എന്നതാണ് കൗതുകകരമായ ഒരു കാര്യം. അതായത് ഈ സഞ്ജയ് മദൻ എന്ന വ്യക്തി ഒരു നാനോ കാറിൽ ലോകത്തിലെ തന്നെ ഹയ്യസ്റ്റ് മോട്ടോറബിൾ റോഡായ കർദുംലായിൽ എത്തിച്ചേർന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. മറ്റൊന്ന്, തുഷാർ അഗർവാൾ എന്ന വ്യക്തി ലണ്ടനിൽ നിന്നും ഡൽഹിയിലേക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു വന്ന, അതായത് റോഡ് മാർഗം ഡ്രൈവ് ചെയ്തു വന്ന വ്യക്തി എന്ന പേരിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൗതുകകരമായ രസകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ രണ്ട് റെക്കോർഡുകളും നേടിക്കഴിഞ്ഞ് ഇവരുടെ രണ്ടുപേരുടെയും നേട്ടങ്ങൾ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒരു പേജിലായിരുന്നു അന്ന് വന്നിരുന്നത്. അങ്ങനെയാണ് ഈ രണ്ടുപേരും പരിചയപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ അഡ്വഞ്ചേഴ്സ് ഓവർലാൻഡ് എന്ന കമ്പനി തുടങ്ങുന്നതും ഇവർ ഒരുമിച്ച് 70 രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബസ് സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് 2017, 2018, 2019 വർഷങ്ങളിൽ കാറുകളിൽ സെൽഫായി ഡ്രൈവ് ചെയ്ത് ഇവർ 50 കൊണ്ട് ഡൽഹി ടു ലണ്ടൻ യാത്ര പരീക്ഷിച്ചിരുന്നു. ഇത് വിജയകരമായതിന് ശേഷമാണ് ഈ കോവിഡ് കാലത്ത്, ലോക്ക്ഡൗൺ കാലത്ത് ഇവരുടെ ചിന്തയിൽ നിന്നും ഇങ്ങനൊരു ബസ് സർവീസ് എന്തുകൊണ്ട് ആരംഭിച്ചുകൂടാ എന്ന ചിന്ത വന്നത്. ഇനി നമുക്ക് ഈ ബസ്സിൻ്റെ പ്രത്യേകതകളും യാത്ര എങ്ങനെയാണെന്നും അത് പോകാനുള്ള റൂട്ട് ഏതാണെന്നും പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഈ ബസ് എന്ന് പറയുന്നത് ഒരു 45 സീറ്റോട് കൂടിയ ഹൈ ക്ലാസ് ടൂറിസ്റ്റ് ബസ് തന്നെയാണ്. അത് മോഡിഫൈ ചെയ്ത് 20 ബിസിനസ് ക്ലാസ് സീറ്റ് ഉൾപ്പെടുത്തി മറ്റെല്ലാ സുഖ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ബസ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ റൂട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 18 രാജ്യങ്ങളിലൂടെയാണ് ഈ ബസ് കടന്നു പോകാൻ പോകുന്നത്. ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട് മാപ്പും പരിശോധിക്കാം. അപ്പോൾ ഈ റൂട്ട് മാപ്പിൽ കാണുന്ന പോലെ തന്നെ 18 രാജ്യങ്ങളിലൂടെയാണ് ഈ ബസ് കടന്നു പോകാൻ പോകുന്നത്. അതായത് ഇത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ തുടങ്ങി മ്യാൻമർ, തായ്ലൻഡ്, ലാവോസ്, ചൈന, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ, ലിത്വാനിയ, ലാത്വിയ, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, ജർമ്മനി, നെതർലൻഡ്, ബെൽജിയം, ഫ്രാൻസ്, അവിടെ നിന്നും UK. ഇങ്ങനെയാണ് ഈ ബസ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, ഫ്രാൻസിൽ എത്തിച്ചേർന്ന് ദ്വീപരാഷ്ട്രമായ UK അഥവാ ബ്രിട്ടനിലേക്ക് എങ്ങനെയാണ് നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് പോർട്ട് ഓഫ് കലേഴ്സ്, അതായത് ഫ്രാൻസിലെ പോർട്ട് ഓഫ് കലേഴ്സിൽ നിന്നും പോർട്ട് ഓഫ് ഡോവർ, ലണ്ടനിലേക്ക് എത്താൻ വേണ്ടി ബ്രിട്ടനിൽ കടക്കുന്ന പോർട്ട് ഓഫ് ഡോവറിലേക്ക് ഒരു ഫെറി സൗകര്യമാണ് ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. അതായത് കടലെടുക്ക്, ഡോവർ കടലെടുക്ക് വഴി ഒരു ഫെറി സൗകര്യത്തോടെ പോർട്ട് ഓഫ് ഡോവറിലെത്തുകയും അവിടുന്ന് ലണ്ടനിലേക്ക് സാധാ റോഡ് വഴി യാത്ര ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് ധാരാളം അനുഭവങ്ങൾ, അതായത് ധാരാളം ജീവികളെ കാണാനും, ചൈന വൻമതിൽ, ഈഫൽ ടവർ, അതുപോലെ തന്നെ പാണ്ഡകൾ, അതുപോലുള്ള നമ്മൾ ഇതുവരെ കാണാത്ത ജീവികളെ കാണാനും, മറ്റ് ഗോബി ഡെസേർട്ട് അതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 4 പാദങ്ങളിലെ യാത്രക്കാരനെ ഒരിക്കലും മുഷിപ്പിക്കാത്ത രീതിയിലാണ് ഈ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യ പാദത്തിൽ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയും പിന്നെ ചൈന, റഷ്യ, യൂറോപ്പ്, അങ്ങനെ 4 പാദങ്ങളിലായിട്ടാണ് ഈ പ്ലാൻ ഒരുക്കിയിട്ടുള്ളത്.
അപ്പോൾ ഈ യാത്ര ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുന്നത് 2021 മെയ്യിൽ ഇന്ത്യ ഗേറ്റിൽ നിന്നുമാണ്. എന്നാൽ യാത്ര യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ഇംഫാലിൽ നിന്നുമാണ്. അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഭാഗമായ മണിപ്പൂരിലുള്ള ഇംഫാലിൽ നിന്നുമാണ് ഈ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് യാത്രയുടെ ടോട്ടലുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരാൾക്ക് ഈ യാത്ര ചെയ്യാൻ എത്ര രൂപ ചെലവാകും. അപ്പോൾ കമ്പനി പറയുന്നത് 15 ലക്ഷം രൂപയാണ് ഒരു വൺ വേ ട്രിപ്പിൻ്റെ ചാർജ് ഒരാൾക്ക്. അതായത് ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്ക് പോകാൻ 15 ലക്ഷം രൂപയുടെ എക്സ്പീരിയൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ അവർ പറയുന്നത് ഒരു ഡോക്യുമെൻ്റ്, അതായത് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് സമർപ്പിച്ചു കഴിഞ്ഞാൽ വിസയുമായി ബന്ധപ്പെട്ടോ ജേണിയുമായി ബന്ധപ്പെട്ടോ യാതൊരു ടെൻഷനും യാത്രക്കാരന് ഉണ്ടാവേണ്ട ആവശ്യമില്ല. പകരം അവരെ ഈ ജേണിയുടെ എക്സ്പീരിയൻസിനെ, അതിൻ്റെ ഡൈവേഴ്സിറ്റിയെ കൂടുതൽ ഫോക്കസ് ചെയ്യിച്ചുകൊണ്ട് മറ്റെല്ലാ ടെൻഷനിൽ നിന്നും മാറി നിന്നുകൊണ്ട് ചിന്തിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു യാത്ര കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതും അങ്ങനെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ലണ്ടനിൽ നിന്ന് വേണമെങ്കിൽ ഡൽഹിയിലേക്ക് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം, അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ ബസ്സിൽ തന്നെ തിരിച്ച് വരാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ബസ് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ലണ്ടനിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഒരു മാസം ലണ്ടൻ കണ്ട് അതിൽ തന്നെ തിരിച്ചു വരുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പോയതിന് ശേഷം ഫ്ലൈറ്റിൽ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ബസ് ടു ലണ്ടൻ .in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഈ യാത്ര പൂർണ്ണമായും കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ചിട്ടുള്ളതായിരിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ യാത്രയിലുടനീളം നമ്മളെ സഹായിക്കാൻ വേണ്ടി മൾട്ടിപ്പിൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉള്ള ഒരു ഗൈഡിനെയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ യാത്രയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ യാത്രകളെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഈ 18 രാജ്യങ്ങളുടെ സംസ്കാരവും ഭക്ഷണ രീതിയും വസ്ത്രധാരണ രീതിയും അവിടുത്തെ ആളുകളെയും കുറിച്ച് മനസ്സിലാക്കാൻ 15 ലക്ഷം രൂപ എന്നൊരു ബഡ്ജറ്റിൽ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു ആശയമാണ്. അപ്പോൾ ഈ ജേണിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാവുന്നതാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ വെബ്സൈറ്റിലും കൂടുതൽ ഡീറ്റെയിൽസ് ലഭ്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.